ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോകളെല്ലാം കണ്ടുപോകുന്ന 78% പേരും ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലെ മുതലാണ് സൂപ്പർ താരമായിട്ടുള്ള റാഫ ലോപ്പസിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുള്ളതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അപ്ഡേറ്റാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ദേവപ്രിയ ദേബു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം എ ലീഗ് ക്ലബും റാഫ ലോപ്പസിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ദേവപ്രിയ ദേബുവിന്റെ റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത്. വെസ്റ്റേൺ സിഡ്നി വാണ്ടേഴ്സ് ഇന്ത്യൻ ക്ലബിൽ നിന്ന് അപ്പീലിംഗ് ഓഫർ ലഭിച്ചതിനെ തുടർന്ന് റാഫേൽ ലോപ്പസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചതായി പറയപ്പെടുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. ഏതായാലും എ ലീഗ് ക്ലബ് പിന്മാറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ വെക്കാൻ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം.